പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അലിഫ് ലാം മീം, ഗുലിബത്ത് റൂം, സൂറത്തു റൂം, ആ മഹത്തായ സൂറത്ത് ഇറങ്ങി. ആ സൂറത്തിറങ്ങാൻ ഒരു പ്രത്യേകമായ സന്ദർഭമുണ്ട്. അതെന്താണ്? റോമൻകാർ ഫാരസിക്കാരുമായി പേർഷ്യക്കാരുമായി യൂറോപ്യന്മാർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ പാർസികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ തീയിനെയും വിഗ്രഹത്തെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ടീമാണ് റോമൻകാർ. അവർ അഹ്ലു കിതാബ്, അതായത് അവർ ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കിതാബിൽ വിശ്വസിക്കുന്ന കക്ഷികളാണ്. ഈ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ റോമൻകാർ പരാജയപ്പെട്ടു പോയി, പേർഷ്യക്കാർ വിജയം കൈവരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ യുദ്ധം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ വളരെ ആഹ്ലാദത്തിലായി. അവർ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങളുമായി ഒരു പോരാട്ടം നടന്നാൽ ഞങ്ങൾ ജയിക്കൂന്നുള്ളതിന് തെളിവാണിത്. കാരണം നിങ്ങളെപ്പോലത്തെ ഒരു ടീമാണ് മറ്റത്, കിതാബിൽ വിശ്വസിക്കുന്നവർ, നബിയിൽ വിശ്വസിക്കുന്നവർ, അവർ പരാജയപ്പെട്ടില്ലേ, അതുകൊണ്ട് നിങ്ങളും പരാജയപ്പെടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ അവർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം, ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അതേ, റോമൻകാര് പരാജയപ്പെട്ടു, പേർഷ്യക്കാര് വിജയിച്ചു. എന്നാൽ അവരിപ്പോൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും, അതേ റോമൻകാര് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും, സയഗ്ലിബൂൻ, അതേ റോമൻകാര് പിന്നീട് വിജയിക്കും, പിന്നീട് റോമൻകാര് വിജയിക്കും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, മുശ്രിക്കീങ്ങൾ അവർ ആഹ്ലാദിക്കുകയും വേണ്ട. എപ്പോൾ വിജയിക്കും ഡേറ്റ് പറ, അല്ല പറയാണ് ഫീ ബിദ്ഉ സിനീൻ. അതേ, ബിദ്ഉ എന്ന അറബി വാചകം മൂന്നിൻ്റെയും ഒമ്പതിൻ്റെയും ഇടക്കുള്ള എണ്ണത്തിന് പറയുന്നതാണ്. 3 മുതൽ 9 വരെയുള്ള എണ്ണത്തിന് പറയുന്ന വാചകമാണ് ബിദ്ഉ. ആകയാൽ കൊല്ലങ്ങളിൽ നിന്ന് ബിദ്ഉ. അതുകൊണ്ട് ഉദ്ദേശം 3, 9 ഇടക്കുള്ള വർഷങ്ങളിൽ വിജയം കൈവരിക്കും. ലില്ലാഹില്ലംറു മിൻ ഖബ്ലു വമിൻ ബഅദു, എപ്പോഴും അധികാരം റബ്ബിന് തന്നെയാണ്. ആര് ജയിച്ചാലും ആര് തോറ്റാലും അധികാരം റബ്ബിന് തന്നെയാണ്. ഈ ഭൂമി ലോകത്തുള്ള പലർക്കും അധികാരം കൊടുക്കും, അത് കണ്ട് പെട്ടുപോകണ്ട. അങ്ങനെ റോമൻകാര് വിജയിക്കുമ്പോ ഈമാനുള്ളവര് സന്തോഷിക്കും. അള്ളാഹുവിന്റെ സഹായം മുഖേന സന്തോഷിക്കും. അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹ് സഹായിക്കുകയാണ്. വഹുവൽ അസീസുർ റഹീം, അവൻ വലിയ ഔന്നത്യമുള്ളവനാണ്, ഇസ്സത്തുള്ളവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിറങ്ങിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് വലിയ സന്തോഷമായി. റോമൻകാര് വിജയിക്കുമെന്ന് ഖുർആനോതി നബി തങ്ങൾ പറഞ്ഞല്ലോ, അതെന്തായാലും നടക്കുമല്ലോ. സുഹൃത്തുക്കളെ, അല്ല പറഞ്ഞില്ലേ അപമയ്യാലമു, ഉറപ്പിച്ച കക്ഷികൾ, അതെ ശരിക്ക് ബോധ്യമുള്ളവർ, അന്നമാ മുൻസിലയിലേക്ക് മിർ റബ്ബികൽ ഹഖ്, തങ്ങളെ റബ്ബിൽ നിറക്കപ്പെട്ട ഖുർആൻ ഹഖാണെന്ന് ബോധ്യമുള്ളവർ, കമൻ ഹുവ അഅമാ, അത് മനസ്സിലാക്കാൻ കഴിയാത്ത അന്ധന്മാരെ പോലെയാണോ? ഒരിക്കലുമല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിൻ ഉറപ്പാണ്, ഖുർആനിൽ ഒരു സംഗതി പറഞ്ഞാൽ അത് നടക്കാതിരിക്കൂല. പക്ഷേ ബിദ്ഉ എന്നതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന് അറിയില്ലായിരുന്നു. നബിസ്മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ മുശ്രിക്കീങ്ങളെ മുന്നെന്ന് പറഞ്ഞു,
നിങ്ങൾ സന്തോഷിക്കണ്ട, ഇപ്പോൾ ഫാരിസി പേർഷ്യക്കാര് വിജയിച്ചതിനാൽ നിങ്ങൾ ആഹ്ലാദിച്ചു തുള്ളണ്ട, മുഹമ്മദ് നബി ഞങ്ങൾ കോതി തന്നിട്ടുണ്ട്. അതാ റോമൻകാര് വിജയിക്കുകയും പേർഷ്യക്കാര് പരാജയപ്പെടുകയും ചെയ്യുന്നൊരു ദിനം വരാനിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് കേട്ടപ്പോ ഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ നേതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കഥാപിത്ത നീ കള്ളം പറഞ്ഞതാണ് അബൂബക്കറേ, അങ്ങനെ ഒന്നും സംഭവിക്കൂല. അപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത അക്ദബു യാ അദുവല്ലാ, അള്ളാഹനോട് ശത്രുത വെക്കുന്ന മനുഷ്യ നീയാണ് വലിയ കള്ളം പറയുന്നവൻ. അള്ളാഹന്റെ റസൂല് ജീവിതത്തിൽ 40 കൊല്ലത്തിനിടയിൽ ഒരു കളവും പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? അത്രയും സൂക്ഷിച്ച് ജീവിച്ച നബി തങ്ങൾ അള്ളാഹനെ കുറിച്ച് കള്ളം പറയൂല. ഖുർആൻ അത് റസൂലുള്ളാഹിന്റെ വകയല്ല, അത് അല്ലാഹ് ഇറക്കിയതാണ്, ഉറപ്പാണ്. പേർഷ്യക്കാര് അടുത്ത് പരാജയപ്പെടും, റോമൻകാർ വിജയിക്കുന്നത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ അതാ ഉബൈ ഇബ്നു ഖലഫ് ചോദിക്കുകയാണ്, ബെറ്റ് വെക്കാനുണ്ടോ? ബെറ്റ് വെക്കാനുണ്ടോ? ബെറ്റ് വെക്കലെ ഹറാമാണെന്ന് എല്ലാ മുഅ്മിനീങ്ങൾക്കും അറിയാം. പക്ഷേ ആ ഹറാബിന്റെ നിയമം ഇറങ്ങുന്നതിന് വരുന്നതിന് മുമ്പാണിത്. ആ നിയമം പിന്നീട് മദീനയിൽ വന്നതിന് ശേഷം വന്ന നിയമമാണ്. സുബ്ഹാനല്ലാഹ്. ആദ്യകാലത്ത് കള്ള് വിരോധിച്ചിരുന്നില്ലല്ലോ, പിന്നെയല്ലേ വിരോധിച്ചത്? ആദ്യകാലത്ത് അന്യ ആണും അന്യ പെണ്ണും തൊടുന്നത് വിരോധിച്ചിട്ടില്ലല്ലോ, പിന്നെയല്ലേ വിരോധിച്ചത്? ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് വിരോധിച്ചിട്ടില്ലല്ലോ, പിന്നെയല്ലേ വിരോധിച്ചത്? ഇപ്പൊ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ പണ്ട് കാലത്തുള്ള ചില സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാറുണ്ട്. അതുപോലെ തെറ്റിദ്ധരിച്ചു പോകണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. അന്ന് ബെറ്റ് വെക്കൽ ഹറാമാക്കാത്ത കാലമാണ്. അന്നത്തെ കാലത്ത് ഉബൈ ഇബ്നു ഖലഫ് ചോദിക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ബെറ്റ് വെക്കാനുണ്ടോ അബൂബക്കറെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു റെഡി, ഞാൻ ബെറ്റ് വെക്കാനുണ്ട്. എന്നാ എന്താ ബെറ്റ് വെക്കുന്നത്? 10 ഒട്ടകം ബെറ്റ് വെക്കാം നമുക്ക്. ഒട്ടകം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബഹുമാനമുള്ള ജീവിയാണ്, വലിയ വിലക്കുള്ളതുമാണ്. 10 ഒട്ടകം ബെറ്റ് വെക്കാനുണ്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹു? 10 ഒട്ടകം ബെറ്റ് വെക്കാനുണ്ട്. എത്ര ദിവസത്തിലടക്കാണ് റൂം ജയിക്കേണ്ടത്? എത്ര ദിവസത്തിലടക്കാണ് പേർഷ്യ പരാജയപ്പെടേണ്ടത്? 3 കൊല്ലത്തിലടക്ക് എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം ബിദ്ഉ എന്ന വാചകത്തിന്റെ വ്യാഖ്യാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയില്ലായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി 3 കൊല്ലായിരിക്കും. അങ്ങനെ മഹാനവറുകൾ 3 കൊല്ലത്തിലടക്ക് എന്ന് പറഞ്ഞു. ബെറ്റ് വെച്ച് കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉബൈ ഇബ്നു ഖൽഫിനോട് ബെറ്റ് വെച്ച് വരികയാണ്, 10 ഒട്ടകാ ബെറ്റ് വെച്ചത്, റോമുകാർ ജയിക്കും പേർഷ്യക്കാർ പരാജയപ്പെടും എന്നതിന് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. എത്ര അവധിക്കാ അബൂബക്കറെ ബെറ്റ് വെച്ചത്? 3 കൊല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ബിദ്ഉ എന്നത് 3 എന്നല്ല, 9 കൊല്ലം വരെ ബിദ്ഉ എന്ന വാചകത്തിന് സാരമുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോ, നീ ബെറ്റ് വെച്ച് മടങ്ങണ്ട, നീ പോയിട്ട് അവനോട് പറ, ബെറ്റ് വെച്ച് 10 ഒട്ടകല്ലേ, അത് നമുക്ക് 100 ഒട്ടകാക്കാന്ന് പറ. അവധിയോ? അവധി ഒരു 9 കൊല്ലാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടകം 100 ആക്കി വർദ്ധിപ്പിക്കുക, അവധി 9 ആക്കുക. അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു വന്നു ഉബൈ ഇബ്നു ഖലഫിനോട് പറഞ്ഞു. വരുമ്പം തന്നെ ഉബൈ ഇബ്നു ഖലഫ് കാണുമ്പോൾ തന്നെ ചോദിച്ചു, നദീംതാ, ഇപ്പൊ തന്നെ കേതായോ എന്ന് ചോദിച്ചു. വരുന്ന കാണുമ്പോൾ തന്നെ അല്ലെ, ഇപ്പൊ വരണ്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഒരു കേതവും ഇല്ല, 10 ഒട്ടകം പോരാതെ നമുക്ക് 100 ഒട്ടകമാക്കണം, അവധി 9 കൊല്ലമാക്കണം, ഞാൻ പിന്നോട്ടൊന്നുമില്ല. അപ്പൊ ഉബൈ ഇബ്നു ഖലഫ് അതിന് തയ്യാറായി. അങ്ങനെ 100 ഒട്ടകം ബെറ്റ് വെച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 100 ഒട്ടകം ബെറ്റ് വെച്ച് അത് കരാറാക്കി. കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും മുശ്രിക്കുകളും മക്കയിൽ വെച്ച് വല്ലാതെ പീഡിപ്പിക്കുകയല്ലേ, ആക്രമിക്കുകയല്ലേ? അതിന്റെ തലപ്പത്തുള്ള ആളാണ് ഈ ഉബൈ ഇബ്നു ഖലഫ് അടക്കമുള്ള ആളുകൾ പലരും. സുഹൃത്തുക്കളെ, അപ്പോൾ പലരും ഹബ്സീനയിലേക്ക് പലായനം ചെയ്തു, പലരും മദീനയിലേക്ക് പലായനം ചെയ്തു, നാട് വിട്ടുപോയി. അപ്പോ ഉബൈ ഇബ്നു ഖലഫിനൊരു പേടി,
അബൂബക്കറും നാടും വിട്ടു പോവോ, എന്റെ നൂറൊട്ടകം കിട്ടാണ്ടായി പോവോ, എനിക്ക് നൂറൊട്ടകം വെറ്റിവെച്ചത് തരാതെ അബൂബക്കർ കടന്നു കളയുമോ, എനിക്ക് കിട്ടാതെയായി പോകുമോ എന്ന് പേടിയായി ഉബൈ ഇബ്നു ഖലഫിന്. അവൻ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ നിങ്ങൾ ഇവിടുന്ന് പോയാൽ എനിക്ക് ആ ഒട്ടകം കിട്ടാൻ ഒരു ജാമ്യക്കാരൻ വേണം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മകനെ തന്നെ ജാമ്യം തരാം. അബ്ദുല്ലാഹി ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുവിനെ ജാമ്യം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, അവനോട് ജാമ്യത്തിന് ചോദിച്ചിട്ടില്ല. കാരണം എന്തേ? അതെന്തായാലും നമ്മള് അങ്ങോട്ട് കൊടുക്കേണ്ടി വരൂല, ഇങ്ങോട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അതിന്റെ പുറമേ അവന്റെ പാർട്ടിയാണല്ലോ അക്രമം ചെയ്തിട്ട് നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തത്. അവന്റെ കക്ഷികൾ മുസ്ലിങ്ങളാണല്ലോ, നമ്മൾ മുസ്ലിമീങ്ങൾ ഒരാളെയും അക്രമിക്കുന്നില്ലല്ലോ, അവരെ നാട്ടിന്ന് പുറത്തു പോകണമെന്ന് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അവൻ നാട് വിട്ടു പോകുന്നത് പേടിക്കേണ്ടതും ഇല്ലല്ലോ. അതിനാൽ അവനോട് ജാമ്യത്തിന് ആളെ ചോദിച്ചിട്ടില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അബ്ദുല്ലാഹി ബിനു ഉബൈ ഇവിടെ ഉണ്ടല്ലോ, അല്ല അബ്ദുല്ലാഹി ബിനു അബീബക്കർ ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ അതിനുശേഷം അതാ യുദ്ധം നടന്നു. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിന് വേണ്ടി നാടും വീടും വിട്ട് മുസ്ലിമീങ്ങളെ രാഷ്ട്രം പിടിക്കാൻ വേണ്ടി ആ മുസ്ലിങ്ങളെ രാഷ്ട്രമായ മദീനയുടെ സമീപത്തുള്ള ഉഹദിലേക്ക് യുദ്ധം ചെയ്ത് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഉബൈ ഇബ്നു ഖലഫ് പുറപ്പെടുകയാണ്. ഉബൈ ഇബ്നു ഖലഫ് പോകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അബ്ദുല്ലാഹി ബിനു അബീബക്കർ റളിയല്ലാഹുവിനെ സമീപത്ത് എന്ന് പറഞ്ഞു, ഉപ്പാനോട് പറഞ്ഞ് നിങ്ങൾ ജാമ്യത്തിന് ആളാക്കിയിട്ടേ വിട്ടിട്ടുള്ളൂ, നിങ്ങളെ വിടണമെങ്കിൽ നിങ്ങൾക്കും വേണം ജാമ്യക്കാരൻ, അല്ലേ മക്ക വിട്ടു പോകാൻ അനുവദിക്കൂല. അപ്പോൾ അദ്ദേഹം ഒരു ജാമ്യക്കാരനെ കൊടുത്തു. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പോയി. അവിടെ നിന്ന് പരിക്ക് പറ്റി തിരിച്ചു വന്നെങ്കിലും അദ്ദേഹം നാട്ടിലെ മക്കയിലേക്ക് വന്നെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഹിജ്റ ഏഴാമത്തെ കൊല്ലം ഹുദൈബിയ കരാറ് നടക്കുന്ന സമയത്ത് അതാ അങ്ങകലെ റോമുകാരും ഫാർസിക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഖുർആൻ പറഞ്ഞതുപോലെ അതാ റോമൻകാര് വിജയിക്കുന്നു, പേർഷ്യക്കാര് പരാജയപ്പെടുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് നേരത്തെ അതാ ഉബൈ ഇബ്നു ഖലഫിന്റെ ഒട്ടകങ്ങളും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും കൈവശപ്പെടുത്തിയ സ്വത്തവകാശികളിൽ നിന്ന് 100 ഒട്ടകം അതാ വാങ്ങുന്നു. ബെറ്റ് വെച്ചതനുസരിച്ച് 100 ഒട്ടകവും വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെത്തിയപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും ധർമ്മം ചെയ്ത് കളയാൻ പറഞ്ഞു. നിങ്ങളത് എടുക്കണ്ട, മുഴുവനും ധർമ്മം ചെയ്തോ എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. ഇനി ഏതെങ്കിലും ചെറുപ്പക്കാർ ഉറക്കുകീട്ട് വേല് കേട്ട് അല്ലെങ്കിൽ ശരിക്കും കേൾക്കാതിരുന്ന് പിന്നെ കുറച്ച് ചതിയന്മാരുണ്ട് ലോകത്ത്, പ്രസംഗിച്ചാൽ അതിൻ്റെ അപ്പുറം കാട്ടുകളി ഇപ്പുറം കാട്ടുകളിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കും. അങ്ങനത്തെ ആളുകൾ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് അക്ബർ വെറ്റി വെച്ച് ഒട്ടകം വാങ്ങി നമ്മക്കും വെറ്റി വെക്കാന്നൊന്നും പറയണ്ട, അത് നിയമം വരുന്നതിന് മുമ്പാണ്. അത് പ്രത്യേകം ഇത് പറഞ്ഞ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറ്റി വെക്കാൻ പാടില്ല ആളെ, നിയമം വരുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനിന്റെ സത്യസന്ധതയാണ്. എത്ര ധൈര്യത്തിലാണ് നബി സല്ലല്ലാഹു നിങ്ങളെ ആയത്തോതി കൊടുത്തത്. കുറച്ച് കഴിയുമ്പോൾ 9 കൊല്ലത്തിനിടയിൽ പരാജയപ്പെട്ടവർ വിജയിക്കും, വിജയിച്ചവർ പരാജയപ്പെടും. അതിവിടെ നടന്നു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ ഹഖാണ് എന്നതിന് അനുഭവ യാഥാർത്ഥ്യങ്ങളായ എത്രയെത്ര സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ.